നമ്മുടെ ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ അദ്ദേഹം വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ് സത്യസന്ധനാണ് കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ബി ജെ പി കാരനാണെങ്കിൽ തന്നെയും കേരളത്തിലെ ബി ജെ പി കാരിൽ ഏറ്റവും ആദരണീയനായ ഒരാൾ ഒരുപക്ഷേ പക്ഷേ കെ ജിമാരാൾക്ക് ശേഷം അദ്ദേഹമാണ് നുണ പറയില്ല നുണ പറയില്ല എന്ന് മാത്രമല്ല അപ്രിയകരമായ സത്യങ്ങളെന്നെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ ആത്മകഥ കഴിഞ്ഞ ദിവസം പ്രകാശനം നടത്തി പ്രകാശനം നടത്തിയത് മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ മിസോറാമിൽ നിന്ന് ഗോവയിലേക്ക് സ്ഥലം മാറിപ്പോയ ഗവർണറുമായിട്ടുള്ള പി എസ് ശ്രീധരൻപിള്ളയാണ് ശ്രീധരൻപിള്ള ബസേലിയസ് മാർക്ലിമിസ് കറുതനാൾക്ക് നൽകിക്കൊണ്ടാണ് ഇത് പ്രകാശനം നടത്തിയത് ആ പുസ്തകത്തിൻ്റെ പേര് ജീവാമൃതമൊക്കെയാണെങ്കിലും ബി ജെ പി കാര്ക്ക് അത് വായിച്ചാൽ അത് അമൃതായിട്ടല്ല കയ്പ്പ് രുചിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കെ ജി മാരാറും ഓ രാജഗോപാലും രാമൻപിള്ളിയും സ്ഥാനാർത്ഥികളായി മത്സരിച്ചിരുന്ന സമയത്ത് ഇവരെ മൂന്ന് പേരെയും പ്രത്യേകിച്ച് കെ ജി മാരാരെ വിജയിപ്പിക്കാൻ വേണ്ടി യു ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയിരുന്നു അവരുടെ വോട്ട് ഇങ്ങോട്ട് തരിക പകരം മറ്റുള്ള സീറ്റുകളിൽ വോട്ട് യു ഡി എഫിന് കൊടുക്കുക എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു അന്ന് കാലങ്ങളായിട്ട് ഇവർക്കെതിരെയുള്ള ആക്ഷേപമാണ് കൊലി ബിസയ്ക്കും പണ്ട് പണ്ടകരയിൽ പിന്നെ മാധവൻകുട്ടിയെയും മറ്റേ രത്നസിംഗിനെ ബേപ്പൂരും ഒക്കെ കൊണ്ടുവന്ന് ഇവർ നിർത്തിയതാണ് അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായതാണ് ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലേക്കും വടകര ലോക്സഭാ മണ്ഡലത്തിലേക്കും ഒക്കെ അന്ന് കൊലി സഖ്യം എന്നുള്ളൊരാക്ഷേപം ഉയർന്നു വന്നിരുന്നു പക്ഷേ അത് കേരളം അംഗീകരിച്ചില്ല ആ സഖ്യം പൊളിഞ്ഞുപോയി രണ്ടിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുകയാണ് ഉണ്ടായത് പക്ഷേ അതിനെ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ കാര്യത്തിലുള്ള തുറന്നു ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രായം ചെന്നോണ്ടായിരിക്കാം ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവരെ മൂന്നുപേരെയും ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ യു ഡി എഫുകാരെ ഞങ്ങളെ പറ്റിച്ചു ഞങ്ങളെ വോട്ട് ബാക്കിയുള്ളതൊക്കെ യു ഡി എഫിന് കൊടുത്തു പക്ഷേ ഞങ്ങളെ ഈ മൂന്ന് സീറ്റിൽ ഇവർ വോട്ട് തന്നില്ല ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ മൂന്ന് പേര് സ്ഥാനാർത്ഥികളായിരുന്നു അന്ന് സംഘടനയുടെ ചുമതലയുള്ള പിന്നെ പി പി മുകുന്ദൻ മുൻ സംഘടനാ സെക്രട്ടറി ആയിരുന്ന പി പി മുകുന്ദൻ അതിൽ പരാജയപ്പെട്ടു പോയി എന്നാണ് ഒ രാജഗോപാല ആത്മഹത്യക്കകത്ത് പറയുന്നത് ഏകദേശം ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അതേപോലെ ഒ രാജഗോപാൽ ഒരു കാര്യം പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ നേമത്ത് ഞാൻ എൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ജയിച്ചതാണ് ബി ജെ പി തന്നെ അവിടെ ജയിക്കും എന്നുള്ള ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പിണറായി സർക്കാരിന് ഇടയ്ക്ക് വാഴ്ത്താറുമുണ്ട് സത്യത്തിൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയും അദ്ദേഹം അദ്ദേഹത്തിന് ഈ കച്ചവടോ വിക്കലോ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ബി ജെ പി കാർക്ക് പക്ഷേ ആകെ കേരളത്തിൽ വിൽക്കാനുള്ളത് വോട്ടേയുള്ളൂ കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ടും കേന്ദ്രം അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അവർ എയർപോർട്ടും എല്ലാം ഷിപ്പിംഗ് യാർഡും കാണുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം തോന്നുന്ന പോലെ വിറ്റരിക്കുക കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ മാത്രമേ അവർക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ സംസ്ഥാനത്തിൻ്റെ അധീനതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ അവർക്ക് കച്ചവടം നടത്താൻ പറ്റില്ല പിന്നെ അവർക്ക് വിൽക്കാനുള്ളത് വോട്ടുകള് വോട്ടെങ്കിൽ വോട്ട് അത് വിൽക്കുക അത് നടത്തിയിരുന്നു എന്നുള്ളത് ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ മാധവും കുട്ടിയെയും രത്ന ഒക്കെ നിർത്തിയത് അന്നും അതേപോലെ ധാരണയുണ്ടായിരുന്നു ഞങ്ങൾ പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കണ്ണൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തിനെതിരെ ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ യു ഡി എഫിന് കൊടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരാജയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് ഒരാജോപാലം പറഞ്ഞിട്ടുണ്ട് ചെയ്ത കാര്യം സത്യസന്ധമായിട്ട് പറയും നോണെ പറയുന്നൊരു ശീലമില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം വളരെ മാന്യനായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് അത് നമുക്ക് എന്തു വന്നാലും അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് അദ്ദേഹം മാത്രമേ കേരളത്തിൽ ഒരു നിയമസഭാംഗമായിട്ട് ബി ജെ പിക്ക് വേണ്ടി ജയിച്ചിട്ടുള്ളൂ ജനസംഘം തൊട്ടുള്ള പ്രവർത്തകനാണ് ശേഷം അത്രയും ആദരവ് പിടിച്ചു പറ്റിയ ഒരു വ്യക്തി ഇദ്ദേഹം മാത്രമാണ് ഇദ്ദേഹം പണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചപ്പോഴും ഇതേപോലെ ഭയങ്കര രസകരമായിട്ടുള്ള നിഷ്കളങ്കമായ ചില കാര്യങ്ങൾ പറയുമായിരുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമകൃഷ്ണൻ അന്ന് വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തി എൽ ഡി എഫ് ശ്രീരാമകൃഷ്ണനെ നിർത്തി ശ്രീരാമകൃഷ്ണൻ വിജയിച്ചു അത്രയും മേൽക്കൈയുണ്ട് ഏക ബി ജെ പി എം എൽ എ ആയി ഇദ്ദേഹം സാധാരണഗതിയിൽ രാഷ്ട്രീയമായ ഒരു നിലപാട് വെച്ചിട്ടാണെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് പിൻ മാറി നിൽക്കണം അതില്ലാതെ ഇദ്ദേഹം വോട്ടെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തു ശ്രീരാമകൃഷ്ണൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞത് അല്ല അത് ശ്രീരാമകൃഷ്ണൻ അല്ലേ രണ്ട് ദൈവങ്ങളുടെ പേരിലുള്ള ആളാണല്ലോ ശ്രീരാമനും കൃഷ്ണനും അപ്പോൾ പുള്ളിയുടെ ഉള്ളിലെ ഹൈന്ദവ ഭക്തി ഉണർന്നു ദൈവം രണ്ട് ഡബിൾ ദൈവമാണ് മുമ്പിൽ നിൽക്കുന്നത് ഈ ദൈവത്തിനെങ്കിൽ വോട്ട് കൊടുത്തു അപ്പോൾ ഇതെന്തായാലും ബി ജെ പി വല്ലാതെ വിട്ടിലാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ മുമ്പൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട വാക്കാണെങ്കിൽ ഇപ്പോൾ ശ്രീധരൻപിള്ള ആധികാരികമായി ജന്മഭൂമിയുടെ എഡിറ്റർ അവരൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ജന്മഭൂമിയുടെ ചാർജിലുള്ള ആളുകൾ ശ്രീധരൻപിള്ള അവരുടെ മറ്റു നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തൊരു രീതിയിലാണ് ഈ അമൃതം ഇറക്കിയിട്ടുള്ളത് ഏതായാലും ആ അമൃതം വായിച്ച് കയ്പ്പ് തുണയാന് ബി ജെ പി കാര്ക്ക് ഇനിയുള്ള കാലം നല്ല അവസരമാണ് മറ്റുള്ള സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലങ്ങളായിട്ട് ആരോപിക്കുന്ന ഒരു ആരോപണം അവരുടെ മുതിർന്ന നേതാവ് തന്നെ അംഗീകരിച്ചു തന്നിരിക്കുന്നു എന്നതാണ് ചരിത്രപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം